الحمد لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. نمك سورة آل عمران لنوتي أربعة أعلام تايتا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم قتالا لاتبعناكم هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون وليعلم الذين نافقوا وليعلم أون أريندن وينديم الذين نافقوا آران كابديم كارنيشة دن منافق غل آران أون أريندن كأين سوكتو تند أفسانم وليعلم المؤمنين مؤمنين غل أريان إيبادا منافقين غل أريان هذا دندنم غودي أني إنغنا يكتو للا بريشان أنغنون دايد വക്കീല ലഹും അവരോട് പറയപ്പെട്ടിരുന്നു തഅലോ നിങ്ങൾ വരൂ ഖാതിലു ഫീ സബീലില്ലാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ എന്ന് ഔ അല്ലെങ്കിൽ ഇദ്ഫാഉ നിങ്ങൾ പ്രതിരോധിക്കുവിൻ തടഞ്ഞു നിർത്തുവിൻ എന്നും ഖാലു അവർ പറഞ്ഞു ലൗ നഅലമു ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഖിതാലൻ യുദ്ധത്തെ സംബന്ധിച്ച് അഥവാ യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലത്തബഇനാക്കും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയിരുന്നു ഹും അവർ ലിൽ കുഫിരി കുഫറിലേക്ക് യൗമയിദിൻ അന്ന് അഖ്റബു ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് മിൻഹും അവരിൽ നിന്ന് ലിൽ ഈമാനി വിശ്വാസത്തിനേക്കാൾ വിശ്വാസത്തിലുള്ളതിനേക്കാൾ വിശ്വാസത്തേക്കാൾ അവർ അപ്പോൾ കുഫറിനോടാണ് അടുത്തു നിൽക്കുന്നത് യഖൂലൂന അവർ പറയുന്നു ബി അഫ്വാഹിഹിം അവരുടെ വായകൾ കൊണ്ട് മാ ലൈസ ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സുകളിലില്ലാത്തത് പുറത്തേക്ക് പറയുന്നത് വേറെയാണ് വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ അവർ മറച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നു. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ നിങ്ങൾക്ക് ക്ഷതം സംഭവിച്ചത് അല്ലാഹുവിൻ്റെ അറിവോടും ഹിതത്തോടും കൂടി തന്നെയാണ്. അത് മുഅ്മിനീങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു പരീക്ഷണമായിരുന്നു. അതോടൊപ്പം വലിയ അഅലമല്ലദീന നാഫഖു മുനാഫിഖുകളെ അറിയുന്നതിന് വേണ്ടിയാണ്. മുനാഫിക്കുകളാണല്ലോ പിന്തിരിഞ്ഞു പോയത്, 300 ആളുകൾ പിന്തിരിഞ്ഞു പോയി. വക്കീല ലഹും ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുമ്പോൾ അവരോട് പറയപ്പെട്ടിരുന്നു, നമ്മളൊരു സംഘമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് 10 ആൾ പോകുമ്പോൾ 3 ആൾ ഇനി ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് 7 പേരുകൾ ഇവരെ കൂടി അതിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ വരി, അങ്ങനെ ആശങ്കിക്കണ മാതിരിയൊന്നും പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ പോര് തുടങ്ങി പറഞ്ഞ് നമ്മൾ അവരെ പ്രേരിപ്പിക്കും. ഇങ്ങനെ പിന്തിരിഞ്ഞു പോയപ്പോൾ സഹാബികളിൽപ്പെട്ട പലരും അവരെ തിരിച്ചു വിളിച്ചിരുന്നു. അതാണ് ഇവ കീല ലഹും അവരോട് പറയപ്പെട്ടു തഅലൗ നിങ്ങൾ വരൂ, തഅലന്ന നീ വാന്ന, തഅലൗ നിങ്ങൾ എല്ലാവരും വരൂ, ഫീ സബ് ഖാതിലു ഫീ സബീലില്ലാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഖാതിലു എന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യും, തഅലൗ ഖാതിലു ഫീ സബീലില്ലാ എന്നിട്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്ന സഹാബികൾ ഈ പിന്തിരിഞ്ഞു പോകുന്നവരെ ഈ സംഘത്തിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഔ അല്ലെങ്കിൽ ഇദ്ഫഉ നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ മദീനയെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കി യുദ്ധം ഞങ്ങൾ ചെയ്തോളാം, ശത്രുക്കൾ വരുന്നതിന് കാവലെന്നുള്ളതുകൊണ്ട് മദീനയെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കി എന്നൊക്കെ അവരെ എങ്ങനെയെങ്കിലും ഈ സംഘത്തിൽ കൊണ്ടുപോകുന്നതിന് നിസ്വാർത്ഥരായ സഹാബികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വക്കീല ലഹും അവരോട് പറയപ്പെട്ടു തഅലൗ നിങ്ങൾ പോരുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ വരുവിൻ, ഖാതിലു യുദ്ധം ചെയ്യുവിൻ. ഖാതില എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഖാതിലു, ഖാതിൽ അതിന് ബഹുവചനം ഖാതിലു, ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ
أو اللانجل إدفعو تادنجن نرتوين دفع പ്രതിരോധിച്ചു തടഞ്ഞു നിർത്തി പ്രതിരോധം തീർക്കുവിൻ കാലു അപ്പൊ അവർ പറഞ്ഞു ലൗ നഅലമു ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഖിതാലൻ യുദ്ധത്തെ സംബന്ധിച്ച് അഥവാ അങ്ങനെ ഒരു യുദ്ധമൊന്നും ഉണ്ടാകാൻ പോടില്ല എന്ന് എന്താ പങ്കളി പറയണത് യുദ്ധം ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ വരൂലേ അതൊന്നും ഉണ്ടാവില്ല ഓലൻ മുൻകൂട്ടി ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് യുദ്ധമൊന്നും ഉണ്ടാവില്ല ശത്രുക്കൾ അവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടും അവർ പറഞ്ഞത് എങ്ങനെയാണ് ലൗ നഅലമു ഖിതാലൻ യുദ്ധത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലത്തബായനാക്കും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയതു തന്നെ ഇത്തബായ ചെയ്യാം ലത്തബായന തീർച്ചയായും ലത്തബായന ല ഇത്തബായനാക്കും ഇത് കൂട്ടി ഓതുമ്പോ ലത്തബായനാക്കും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയിരുന്നു ഹും അവര് യൗമയിൽ കുഫിരി കുഫറിനോട് യൗമയിദിൻ അന്ന് അഖ്റബു മിൻഹും അവരെക്കാൾ അടുപ്പത്തിലാണ് ലിൽ ഈമാനി വിശ്വാസത്തിനുള്ള വിശ്വാസത്തിനേക്കാൾ അപ്പൊ ഒന്നിച്ച് അതിന്റെ അർത്ഥം പറയുമ്പോൾ ഹും ലിൽ കുഫ്രി യൗമയിദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ അപ്പോൾ അവർ വിശ്വാസത്തിനോടടുത്തു നിൽക്കുന്നതിനേക്കാൾ കുഫ്രിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത് അഥവാ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ് മുഅ്മിനുകളുടെ മുസ്ലിമീങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ഏറ്റവും അടുപ്പം കാണിക്കുന്നത് കാഫറുകളോടാണ് മുഅ്മിനുകളോടല്ല അവർ മുഅ്മിനുകളുടെ കൂടെ കൂടിയത് താൽക്കാലികമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ യുദ്ധം സംഭവിക്കുകയും മുഹമ്മദ് പരാജയപ്പെടുകയും ചെയ്താൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുള്ളത് പ്രകാരം ഞങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിനെ ഞങ്ങൾക്ക് ഇവിടുത്തെ രാജാവായി വാഴിക്കാം നബിയുടെ വരവോടുകൂടിയാണ് ആ പ്രതീക്ഷ പൊലിഞ്ഞത് അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മുനാഫിക്കായി പോയത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ കാഫറുകളാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അവരുണ്ടാവുക പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ അവർ തിരിച്ചറിയാനൊന്നും പറ്റൂല കാരണം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവർ പള്ളികളൊക്കെ വരും മദീന പള്ളിയിലൊക്കെ വരും അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നല്ലോണം ആലോചിക്കണം ഞാൻ ഏതിനോടാണ് അടുത്ത് നിൽക്കുക ഇനി കാപ്പട്ടി ഉണ്ടോ നമ്മൾ മറ്റുള്ളവരെ കപടനും മുനാഫിക്കും ഒക്കെ അല്ല വേണ്ടത് സഹാബികള് നമുക്കറിയാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഹുദൈഫത്തുൽ യമാനി എന്ന് പറയുന്ന സഹാബിക്ക് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിരുന്നു വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല മുനാഫിക്കുകളിൽ ഇന്നെ ഇനി ആൾക്കാരെയൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് കേട്ടോ ഓരോന്ന് നമ്മളെ കൂട്ടത്തിൽ പെട്ടതല്ല കൂടെ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു മുനാഫിക്ക ഇസ്ലാമിനോടൊരു താല്പര്യമില്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഹുദൈഫത്തുൽ യമാനി അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ ഇയാൾ മറ്റേ പെട്ടാട്ടോ നിസ്കരിക്കണ്ടെന്ന് അപ്പോൾ ഉമർ ഖത്താബ് ചോദിക്കാം ഞാൻ ഉണ്ടോ അതിൽ ഞാൻ ഉണ്ടോ ആരായി ചോദിക്കുന്നത് സ്വന്തത്തെ സംബന്ധിച്ച് പേടി എൻ്റെ പേരിട്ട് അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കണോന്ന് അതേമാതിരി ഹൻദല റളിയല്ലാഹു അൻഹു വളരെ പ്രമുഖനായ പ്രസിദ്ധനായ സഹാബിയ അദ്ദേഹം ഒരിക്കൽ നാഫഖത്തു നാഫഖത്തു പറഞ്ഞിങ്ങനെയാണ് ബൈക്കൊക്കെ ഇറങ്ങിക്കണം ഒച്ചട്ട് കണ്ട് ഞാൻ മുനാഫിക്ക് അയക്കണല്ലോ ഞാൻ മുനാഫിക്ക് അയക്കണല്ലോ എന്നാണ് പറയണത് ബേജാറായിട്ട് അദ്ദേഹം റോഡിൽ കൂടി അങ്ങനെ പോവുക ബൈക്ക് കൂടെ അന്ന് റോഡ് തന്നെ അന്നത്തെ വഴിയിൽ അപ്പോഴാണ് ഇത് കണ്ടു കാണും അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ വരുന്നുണ്ട് എന്താ ഈ പറയണത് അല്ല സിദ്ദീഖുലൊക്കെ പറഞ്ഞാൽ മുനാഫിക്ക് അയക്കണ് എനിക്ക് പേടിയാവുന്നുണ്ട് എന്താ അത് മുനാഫിക്ക് അയക്കണ പറഞ്ഞാൽ എന്താ ഈ അങ്ങനെ പറയണത് അതെ ഞാൻ റസൂലിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാൻ ഉണ്ടാവും റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നല്ല മുമിനയക്കും ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പരീക്ക് വരുമ്പോൾ കുട്ടിയാളി പെണ്ണുങ്ങളി എപ്പോൾ കൂടുമ്പോൾ അവരോടുള്ള കുസൃതിയും തമാശയൊക്കെ ആയിട്ട് ഈമാനാണ് പോവുക ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പെരുമാറും റസൂലിൻ്റെ അടുത്തുള്ള മാതിരി താല്പര്യം കപ്പളും ഉണ്ടാകട്ടെ പരീക്ക് വരുന്ന കുട്ടിയാളി മക്കളൊക്കെ കൂടെ കൂടുമ്പോൾ എൻ്റെ ചെയ്ത് പോലൊക്കെ വേറെ ആ അപ്പോൾ അപകർത്തിക്കാർ ഞാനും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഞാനും മുനാഫിക്കാവുമോ എന്നാൽ നമുക്ക് ഉടനെ റസൂലിൻ്റെ അടുത്ത് പോകാം സംശയം തീർക്കണം രണ്ടുപേരും കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു അത് അങ്ങനെ തന്നെ ഉണ്ടാകുക മനുഷ്യൻ ഇതൊരു സന്ദർഭം അത് വേറൊരു സന്ദർഭം ഇതൊരു സാഹചര്യം അത് വേറൊരു സന്ദർഭം നിങ്ങൾ എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവുക മറ്റേ നിങ്ങൾ ഭാര്യൻ്റെയും കുട്ടീൻ്റെ അടുത്താകുമ്പോൾ തമാശയും കളിയും ചീരിയൊക്കെ ഉണ്ടാവും അത് വേറൊരു സംഗതിയാണ് അവരെ സമാധാനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് സ്വാഭാവികം അങ്ങനെ തന്നെയല്ലേ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പള്ളിക്ക് ഇരിക്കണ മാതിരി ആവില്ലല്ലേ നമ്മൾ പെരയിലല്ലേ പേരക്കുട്ടികളെ കളിപ്പിച്ചിട്ടുണ്ടാവും ഓലെ നമ്മളെ പുറത്തായാലും പ്രകൃതി ഇടുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും തമാശ പറയുന്നുണ്ടാവും അപ്പം ഇങ്ങനെ മുനാഫിക്ക നമ്മൾ മറ്റുള്ളവരെ സംബന്ധിച്ച് വല്ലാതെ ആക്ഷേപിക്കുന്നതിന് പകരം നമ്മൾ നമ്മളുടെ എല്ലാ ന്യൂനതകളും കേട്ടെ എല്ലാ ഞാൻ എനിക്കല്ല എൻ്റെ കുറ്റം നല്ല അറിയുക എൻ്റെ ദോഷത്തര എനിക്കല്ല അറിയുള്ളൂ സ്വയം വിലയിരുത്തുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും വേണം അതിൽ നിഫാക്കും പെടും റിയാവും പെടും മറ്റുള്ളവരെ കാണാൻ കാണിക്കാൻ വേണ്ടിയാണോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നത് എന്തിനാ ആൾക്കാർ കാണാൻ വേണ്ടിയാണോ
എന്നാൽ ഞാൻ നിസ്കരിക്കണില്ല, ഞാൻ നിസ്കരിക്കാതെ പോണ കുത്തുറിന ഒന്നെ പറ്റി ഒരു ഭക്തി തക്കവേ ഇല്ലാന്ന് വിചാരിക്കില്ല. അപ്പോൾ ഓനെ കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ടരക്കെത്തം നിസ്കരിച്ച് കളിയാ, എന്നാൽ പോലെ മുമ്പിൽ ഞാൻ നല്ല ആളായില്ലേ. അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കരുത്, അത് തക്കവൻ്റെ അടയാളല്ല. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹു എൻ്റെ അമലുകളിൽ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം കൊണ്ട് എനിക്ക് തിരിച്ചു തരുമല്ലോ, ഇതതിന് പകരം കുറച്ച് കൂട്ടുമല്ലോ, അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ തക്കുവെന്ന് പ്രചോദിതരായി വേണം നമ്മൾ അമലുകൾ ചെയ്യാൻ. ഇവിടെ റിയാവും നിഫാക്കും വളരെ പേടിക്കണം നമ്മൾ. റിയാവ് നിഫാക്ക് എന്താ, കുഫറും ഷിർക്കും ഒക്കെ നമ്മൾ നല്ലോണം കരുതും, ഇതറിയാതെ കടന്നുകൊണ്ട് നമ്മളിട്ട് അറിയില്ല. ഏ റിയാവും നിഫാക്കും, കുഫറിൻ്റെ വിഷയം നമ്മൾ വേ മനസ്സിലാക്കും, അതിന് കാവലിന് ചോദിക്കേണ്ടതല്ല, ഏറ്റവും കാവലിന് ചോദിക്കേണ്ടത് കുഫറും ഷിർക്കും തന്നെയാണ്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ അറിയും, തിരിച്ചറിയും. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ കടന്നുകൂടും. അതുകൊണ്ടാണ് നിഫാക്കിൽ നിന്നും റിയായിൽ നിന്ന് എപ്പോൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ലവ് നഅലമു ഖിതാല ലത്തബഇനകുഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബ മിൻഹും ലിൽ ഈമാനി, അവർക്ക് ഈമാനിനോടുള്ളതിനേക്കാൾ അന്നേ ദിവസം അവർ കുഫറിനോടാണ് ചായവ്, കുഫറിനോടാണ് അടുത്ത് നിൽക്കുന്നത്. യഖൂലൂന, അവർ പറയും, ബി അഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട്, വായകൾ കൊണ്ട്, ഫു അഫ്വാഹ്, ഫൂഹുൻ അഫ്വാഹുൻ, വായകൾ, മാ ലൈസ ഫീ ഖുലൂബിഹിം, മനസ്സിലില്ലാത്തത്. ഇപ്പോൾ എന്താ ന്യായം പറഞ്ഞത്? ഇപ്പോൾ അവർ ന്യായം പറഞ്ഞത് യുദ്ധമൊന്നും നടക്കൂല, യുദ്ധം ഒന്നും നടക്കൂല, ഒക്കെ വെറുതെ പറയാണ്. അതാണ് പുറത്തേക്ക് പറഞ്ഞത്. ഉള്ളിലെന്താ, ഇതിൽ മുഹമ്മദും കൂട്ടുകാരാണ് തോൽക്കണം. എന്നിട്ട് നമ്മൾ പഴയ നേതാവ് ഉണ്ടല്ലോ നമ്മൾ അബ്ദുല്ലാഹി ബിൻ ഉബൈ, അവന് കിരീടം ഉണ്ടാക്കി വെച്ചതാ, അപ്പോഴാണ് നബി ഇങ്ങോട്ട് വരുന്നത്. അതോടുകൂടി അവൻ്റെ കിരീടധാരണ ചടങ്ങൊക്കെ മാറ്റി വെച്ചതാ. അപ്പോൾ അവനെ തന്നെ നമുക്ക് രാജാവാക്കാം. അതാണ് അവരുടെ ഉള്ളിലിരിപ്പ്. നബിയും കൂട്ടരും തോൽക്കണം തന്നെ, കാരണം അവർക്ക് കുഫറിനോടാണ് ചായ്വ് കൂടുതൽ. അതാണ് യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ഖൽബ് പറഞ്ഞ എന്താ, മനസ്സ്. ഫൂഹർന അഫ്വാഹർന വായകൾ. വല്ലാഹു അഅലമു, അല്ലാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഉള്ളിൽ അവർ മറച്ചു വെക്കുന്നത് അവർ പുറത്തേക്ക് പറയുന്ന മാതിരി, ഉള്ളിൽ യഥാർത്ഥത്തിൽ അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വെറുപ്പാണ്, ഒട്ടും താല്പര്യമല്ല. പിന്നെ ആ സാഹചര്യത്തിൽ കൂടാൻ പുറപ്പെട്ടതാണ്, ഏകദേശം യുദ്ധം നടക്കുന്ന ഉറപ്പായപ്പോലെ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ന്യായം പറഞ്ഞതോ യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്നും. ഒന്നും കൂടെ അർത്ഥം പറയാം. വലിയ ആലമല്ലാദീന നാഫഖു, വലിയ ആലമാന ആർക്കറിയാനാ, അള്ളാഹ്ക്കറിയാം. അല്ലാദീന നാഫഖു, മുനാഫിക്കുകളായവർ, കപടന്മാരായവർ ആരാണെന്ന്. വക്കീല ലഹും, അവരോട് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്, താലോ നിങ്ങൾ വരൂ, ഖാത്തിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന്. അവിദ്ഫഉ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കുവിൻ എന്ന് അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ മുഅ്മിനുകളുടെ സംഘത്തിലുള്ളവർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഖാലു, അവർ പറഞ്ഞു, ലൗ നഅലമു ഖിതാലൻ, യുദ്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലത്തബഇനാകും, നിശ്ചയം ഞങ്ങൾ നിങ്ങളെ പിന്തുടരുമായിരുന്നു. ഹും ലിൽ കുഫിരി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ, അവർ അന്നേ ദിവസം ഈമാനിനേക്കാൾ കുഫ്രിനോടാണ് അടുത്തു നിൽക്കുന്നത്, വിശ്വാസത്തെക്കാൾ നിഷേധത്തോടാണ് അവർ ചേർന്നു നിൽക്കുന്നത്. യഖൂലൂന, അവർ പറയുന്നു, ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ ഇല്ലാത്തത്. വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാപട്യ ദീനത്തിൽ നിന്ന്, കാപട്യ രോഗത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റിയാഇൽ നിന്നും, നിഫാഖിൽ നിന്നും, കുഫറിൽ നിന്നും, ഷിർക്കിൽ നിന്നും, കിബറിൽ നിന്നും, ഹസദിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും മുക്തരാക്കുമാറാവട്ടെ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين الحمد